കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ടൊരു ടെക്നോളജി വന്നിട്ടുണ്ട് എയർപോർട്ടിലെ യാത്രക്കാരെയും ജീവനക്കാരെയും സഹായിക്കാനായിട്ട്, എആർ സിസ്റ്റം. ആ സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളെല്ലാം തന്നെ എയർപോർട്ടിൽ അല്ലെങ്കിൽ വ്യോമ ഗതാഗത മേഖലയിൽ പരീക്ഷിക്കാറുണ്ട്. പുതിയ പുതിയ ടെക്നോളജി വരുമ്പോഴും മിക്കവാറും ഏറ്റവും ആദ്യം വരിക ഇങ്ങനെയുള്ള എയർപോർട്ടുകളിലൊക്കെയാണ്. ഇപ്പൊ എയർപോർട്ടിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ടെക്നോളജി വന്നിട്ടുണ്ട്, AR നാവിഗേഷൻ സിസ്റ്റം അഥവാ എയർപോർട്ട് കമ്മ്യൂണിറ്റി ആപ്പ്. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യാത്രക്കാരുടെയും അതുപോലെ എയർപോർട്ട് ജീവനക്കാരുടെയും ബേസിക് ആയിട്ട് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു പുതിയ ആപ്ലിക്കേഷന്റെ പുറകിലുള്ളത്. ഗാറ്റ്വിക് എയർപോർട്ടിലാണ് ഈ ആപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്നാണ് ഇത് പറയാൻ വേണ്ടി പോകുന്നത്. വഴി കാണിക്കാനായിട്ട് AR നാവിഗേഷൻ ആപ്പ് അഥവാ എയർപോർട്ട് കമ്മ്യൂണിറ്റി ആപ്പ് സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു. ബോർഡിംഗ് പാസ് ലഭിക്കുന്നതിന് മുൻപും ശേഷവും വഴി തേടി യാത്രക്കാർ ബുദ്ധിമുട്ടുന്നത് പതിവ് കാഴ്ചയാണ്. ഇതിന് പരിഹാരമായിട്ടാണ് ഈ ഒരു ആപ്പ് നിലവിൽ വന്നിട്ടുള്ളത്. ഇതിനു പുറമെ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർക്കും മറ്റ് ജീവനക്കാർക്കും നാവിഗേഷൻ ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. AR നാവിഗേഷൻ നടപ്പിലാക്കാനായി ഏകദേശം 2000 ബ്ലൂടൂത്ത് ഇൻഡോർ ബീക്കണുകളാണ് ഗാറ്റ്വിക് എയർപോർട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. എയർപോർട്ടിലെ യാത്രക്കാർക്ക് എവിടെ പോകണമെന്നറിയാൻ, ദിശകൾ കണ്ടെത്താൻ ഇൻഡോർ നാവിഗേഷൻ ആപ്പ് സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കും. ഇൻഡോ ജിപ്സിന്റെ വിശ്വാസ യോഗ്യത ഇല്ലാത്തതിനാലാണ് ഗാറ്റ്വിക് എയർപോർട്ടിലെ ഇൻഡോർ മാപ്പിൽ ബീക്കൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബ്ലൂ ഡോട്ട് നാവിഗേഷൻ സജ്ജമാക്കിയത്. എയർപോർട്ടിലെ ഏത് ഭാഗത്തേക്കും നാവിഗേഷൻ സൗകര്യം ഉപയോഗപ്പെടുത്താം. ബാഗേജ്, ചെക്കിംഗ് ഡെസ്ക്, ഭക്ഷണം വിൽക്കുന്ന സ്ഥലം, ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ എല്ലാം സ്മാർട്ട് ഫോൺ ആപ്പിന്റെ സഹായത്തോടെ ലഭ്യമാക്കാം. രാജ്യാന്തര യാത്രക്കാർക്ക് ഇത് വളരെ പ്രയോജനപ്രദമാണ്. മറ്റ് മാർഗങ്ങൾ തേടുന്നതിനേക്കാൾ ഏറെ എളുപ്പമാണ് വിഷ്വൽ മാപ്പ്. മാത്രമല്ല, ഇതേ സംവിധാനം ഉപയോഗിച്ച് യാത്രക്കാർക്ക് മറ്റ് നിരവധി സേവനങ്ങളും ലഭ്യമാണ്. AR നാവിഗേഷൻ സിസ്റ്റത്തിന്റെ മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കുറഞ്ഞ ചെലവേയുള്ളൂ. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബീക്കൺസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എക്സ്പെൻസ് വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു സംഭവം പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കും. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച മാത്രമാണ് എടുക്കുന്നത്, പിന്നെ കോംപ്ലിക്കേറ്റഡ് കേസസ് ഒക്കെ വന്നാലാണ്. പക്ഷേ എയർപോർട്ടിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. 3 ആഴ്ചയിലുള്ളിൽ തന്നെ ഈ ഒരു സംവിധാനം എല്ലാ എയർപോർട്ടിലും സ്ഥാപിക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് വർദ്ധിച്ച വിശ്വാസ്യതയാണ്. വളരെ റിലയബിൾ ആണ്, കാരണം തെറ്റായ വഴി ഒരിക്കലും നമുക്ക് കാണിച്ചില്ല. നാലാമത്തത്, വളരെ വ്യക്തമായിട്ടുള്ള 3D മികവോടെയാണ്, ത്രിമാന മികവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ 3D ചിത്രങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സിസ്റ്റം കൂടുതൽ എയർപോർട്ടുകളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിവേയ്സ്, ഇത് നമ്മുടെ എയർപോർട്ടിലും വരികയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് വഴി കണ്ടുപിടിക്കാനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഇത് എസ്പെഷ്യലി നിങ്ങൾ വിചാരിക്കേണ്ടാവും, ഇതിപ്പോൾ എന്താ ഒരാളോട് ചോദിച്ചാൽ മതിയല്ലോ. പക്ഷേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വേറൊരു വിദേശി വരുമ്പം നമ്മളടുത്ത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാവും. ഇംഗ്ലീഷ് ഒരു കോമൺ ലാംഗ്വേജ് ആണ്. എനിവേയ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്നുള്ളൊരു പ്രശ്നം വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാകുമ്പം അവർക്ക് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്, അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ഈ ആപ്പിന് മിക്കവാറും എല്ലാ എയർപോർട്ടുകളിലും നല്ല സ്വീകരണം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. സോ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വിശേഷങ്ങളും ടെക് ലോകത്തെ വിശേഷങ്ങളും അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നാളെ ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്, ബൈ.